നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പതിനഞ്ചാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ തുടക്കമായി. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ടി ഐ മധുസൂദനനും കല്യാശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം ബിജിനും നിയമസഭാ സാമാജികന്മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഡൌൺ ലംഘിച്ച് അനാവശ്യമായി ടൌണിലിറങ്ങിയവർക്കെതിരെ കർശന നടപടിയുമായി പരിയാരം പോലീസ്. എസ് ഐ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പിലാത്തറ ടൌണിൽ പരിശോധന നടത്തി. ലോക്ഡൌൺ ലംഘിച്ചവർക്കെതിരെ പിഴ ചുമത്തി. സ്പാനുകൾക്കിടയിലെ വിള്ളൽ പഴയങ്ങാടി പാലത്തിൽ അപകടം പതിയിരിക്കുന്നു. കോടികൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയിട്ടും അപകടക്കുഴി ഒഴിവായില്ല. അപകടത്തിൽപ്പെടുന്നത് ഇരുചക്രവാഹന യാത്രക്കാർ. ചെറുപുഴ ആലക്കോട് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മുതുവം പരുത്തിക്കല്ല് നെടുവോട് കുട്ടപ്പറമ്പ് റോഡ് വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക് യോജന പദ്ധതിയിൽ ഈ റോഡിനെ ഉൾപ്പെടുത്തി കിട്ടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജനകീയ സമിതി രൂപീകരിച്ച നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. പതിനഞ്ചാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ തുടക്കമായി. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ടി ഐ മധുസൂദനൻ നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്തു. പതിറ്റാണ്ടുകളായി പയ്യന്നൂരിന്റെ രാഷ്ട്രീയ സാമൂഹ്യ കലാ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്ധ്യമായ ടി ഐ മധുസൂദനൻ ഇനി ടി ഐ മധുസൂദനൻ എംഎൽഎ. ടി ഐ മധുസൂദനൻ എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. നിലവിൽ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കണ്ണൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റുമാണ്. പാർട്ടി ഏൽപ്പിച്ച ചുമതല 100% നിർവഹിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികത്വം പയ്യന്നൂരിന് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ സംഭാവന നൽകാൻ തക്കതായിരിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലോക്ഡൌൺ ലംഘിച്ച് അനാവശ്യമായി ടൌണിലിറങ്ങിയവർക്കെതിരെ കർശന നടപടിയുമായി പരിയാരം പോലീസ്. എസ് ഐ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പിലാത്തറ ടൌണിൽ പരിശോധന നടത്തുകയും ലംഘിച്ചവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങുന്ന സ്ഥിതിയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇതിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് പലരും പുറത്തിറങ്ങുന്നത്. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. എസ് ഐ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പിലാത്തറ ടൌണിൽ പരിശോധന നടത്തി. അനാവശ്യമായും സത്യവാങ്മൂലമില്ലാതെയും പുറത്തിറങ്ങിയവരെയും പിടികൂടി പിഴ ചുമത്തി. കടകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു. ടൌണിലിറങ്ങിയ ജനങ്ങളെയും വ്യാപാരികളെയും ബോധവൽക്കരിക്കുകയും ചെയ്തു. സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ ബൈക്ക് പട്രോളിംഗും പിലാത്തറയിലും ചുടലയിലും വാഹന പരിശോധനയും നടത്തി. നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പതിനഞ്ചാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പ്രോടൈം സ്പീക്കർ പി ടി എ റഹീം മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു. കല്യാശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം വിജിൻ നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്തു. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാറിനെതിരെ ഗംഭീര വിജയം സ്വന്തമാക്കിയാണ് വിജിൻ നിയമസഭയിലെത്തിയത്. സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് വിജിൻ. എം വിജിൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
136 എം എൽ എമാരാണ് തിങ്കളാഴ്ച പ്രോടൈം സ്പീക്കർ പി ടി എ റഹീമിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. എം എൽ എമാരുടെ സത്യപ്രതിജ്ഞയോടെ 15 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ പിലാത്ര. സ്പാനുകൾക്കിടയിലെ വിള്ളൽ പഴയങ്ങാടി പാലത്തിൽ അപകടം പതിയിരിക്കുന്നു. കോടികൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയിട്ടും അപകടക്കുഴി ഒഴിവായില്ല. അപകടത്തിൽ പെടുന്നത് ഇരുചക്രവാഹന യാത്രക്കാർ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോടികൾ ചെലവഴിച്ചാണ് പഴയങ്ങാടി പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തി നടത്തിയത്. പാലത്തിന്റെ സ്പാനുകൾ ബലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് പ്രധാനമായും നടന്നത്. ബലപ്പെടുത്തൽ പ്രവൃത്തി പൂർത്തിയായി എന്നാണ് അധികൃതർ പറയുന്നതെങ്കിലും പാലത്തിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ ആവശ്യമായ നടപടിയുണ്ടായില്ല. പാലത്തിന്റെ സ്പാനുകൾക്കിടയിലെ വിടവ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. ഇരുചക്രവാഹനക്കാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. കാൽനട യാത്രക്കാർക്കും ഇത് ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. KSTP റോഡ് യാഥാർത്ഥ്യമായതോടെ ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട മിക്ക വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പാലത്തിന്റെ സ്പാനുകൾക്കിടയിലുള്ള വിടവ് ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. പാലത്തിന് മുകളിലെ അപകടാവസ്ഥ ഒഴിവാക്കാൻ ആവശ്യമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനത്തിന് പുതിയ സർക്കാരിൽ പ്രതീക്ഷ. 2 വർഷം മുൻപ് സർക്കാർ ഏറ്റെടുത്ത മെഡിക്കൽ കോളേജിലെ വികസനത്തിന് 500 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിരുന്നു. വിവിധ ചികിത്സാ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ ക്ഷാമമാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ വിഭാഗത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. കാൽനൂറ്റാണ്ടിന്റെ പഴക്കമുള്ള മെഡിക്കൽ കോളേജിലെ ചികിത്സാ ഉപകരണങ്ങളും കെട്ടിടവും കാലപ്പഴക്കമായതിനാൽ നവീകരിക്കുമെന്ന് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ സർക്കാർ ഫണ്ട് ലഭ്യമാകാത്തതിനാൽ പലതും നടപ്പിലാക്കാൻ സാധിച്ചില്ല. വിവിധ ചികിത്സാ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ ക്ഷാമമാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ വിഭാഗത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. സർക്കാർ ഏറ്റെടുത്തതിനുശേഷം 100 ഡോക്ടർമാരുടെ തസ്തികകളിലേക്കുള്ള ഉത്തരവ് 1 വർഷം മുൻപ് ഇറക്കിയിരുന്നെങ്കിലും ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല. ക്യാൻസർ രോഗികൾക്കായുള്ള റേഡിയോ തെറാപ്പി യൂണിറ്റ് ഉൾപ്പെടെ നിരവധി ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പ്രിൻസിപ്പൽ ഉൾപ്പെടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ പുതിയ 11 തസ്തികകളിൽ മാത്രമാണ് പുതിയ ജീവനക്കാരെ നിയമിച്ചത്. വിവിധ വിഭാഗത്തിൽ ഡോക്ടർമാരെയും PG സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ചും ചികിത്സാ ഉപകരണവും കെട്ടിട നവീകരണവും പുതിയ സർക്കാർ ഉടൻ നടപ്പിലാക്കിയാൽ മാത്രമേ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്ന സേവനം പരിയാരത്തു നിന്ന് ലഭിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. വാഹന പരിശോധനയ്ക്കിടെ കർണാടക മദ്യവുമായി ഒരാളെ പരിയാരം പോലീസ് പിടികൂടി. ചന്തപ്പുരയിൽ നിന്ന് പരിയാരം SITS ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന കർണാടക മദ്യം പിടികൂടിയത്. ചന്തപ്പുരയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന കർണാടക മദ്യം പിടികൂടിയത്. സ്കൂട്ടറിൽ ചാക്കിൽ കെട്ടി കടത്തുകയായിരുന്ന 150 മില്ലിലിറ്റർ വരുന്ന 65 പാക്കറ്റ് മദ്യമാണ് പിടികൂടിയത്. മദ്യം കടത്തിയ ചന്തപ്പുര സ്വദേശി കൃഷ്ണനെ പോലീസ് പിടികൂടി. പരിയാരം SI TS ശ്രീജിത്തിന്റെ കൂടെ പോലീസ് ഓഫീസർമാരായ K പ്രമോദ്, MKP സിറാജ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുപുഴ ആലക്കോട് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മുതുവം, പരുത്തിക്കല്ല്, നെടുവോട്, കുട്ടാപ്പറമ്പ് റോഡ് വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ ഈ റോഡിനെ ഉൾപ്പെടുത്തി കിട്ടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജനകീയ സമിതി രൂപീകരിച്ച് നാട്ടുകാർ പുതിയ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. മുതുവം, പരുത്തിക്കല്ല്, നെടുവോട്, കൂട്ടാപ്പറമ്പ് ഗ്രാമങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന റോഡാണിത്. റോഡ് യാഥാർത്ഥ്യമായാൽ കൃഷിയെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് അത് വലിയ കുതിപ്പേകും. മലയോര പട്ടണമായ ചെറുപുഴയിൽ നിന്നും മറ്റൊരു പ്രധാന ടൗണായ ആലക്കോടെത്താൻ മലയോര ഹൈവേയോ പ്രാപ്പയിൽ രൈരം റോഡോ ആണ് ആശ്രയം. എന്നാൽ ഈ 2 പഞ്ചായത്തുകളുടെയും അതിർത്തി പ്രദേശമായ മുതുവം, പരുത്തിക്കല്ല്, നെടുവോട്, കൂട്ടാപ്പറമ്പ് ഗ്രാമങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ആലക്കോട് എത്തണമെങ്കിൽ മണിക്കൂറുകൾ ചുറ്റി സഞ്ചരിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പോകുന്നവർക്കാണ് ഇത്തരത്തിൽ സമയനഷ്ടവും പണച്ചെലവും ഏറെയും. 15 കിലോമീറ്ററിലധികം വരുന്ന പാതകൾക്ക് പകരം പരുത്തിക്കല്ല്, നെടുവോട്, കൂട്ടാപ്പറമ്പ് റോഡ് വികസിപ്പിച്ചാൽ ഈ യാത്രാദൂരം 10 കിലോമീറ്ററായി കുറയും. നിലവിൽ ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനിയിൽ നിന്ന് മുതുവം വരെ 12 മീറ്റർ വീതിയിൽ റോഡിന്റെ മെക്കാഡം ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിന്നും പരുത്തിക്കല്ല് വരെ 2 കിലോമീറ്റർ ദൂരം സാധാരണ ടാറിംഗ് ഉണ്ട്. പരുത്തിക്കല്ലിൽ നിന്നും ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് വരെ 3 കിലോമീറ്റർ മണ്ണ് റോഡുണ്ട്. നെടുവോട് നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൂട്ടാപ്പറമ്പിലെത്താം. കൂട്ടാപ്പറമ്പ് ആലക്കോട് റോഡ് നവീകരിച്ച പാതയാണ്. കൂട്ടാപ്പറമ്പ് പുഴയ്ക്ക് പാലം നിർമ്മിച്ച് പരമാവധി 6 കിലോമീറ്റർ റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് അത് വഴി തുറക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. അതായത് തിരുമേനി
മെയിനായി ഇങ്ങോട്ട് കോക്കടവ് മുതൽ ഇങ്ങോട്ടേക്ക് ആൾക്കാർക്ക് കണക്ക് കൂട്ടിയാൽ ഈ വഴി തുറന്നു കിട്ടിയാൽ ഏറ്റവും സൗകര്യപ്രദമായ വഴി ഇത് തന്നെയായിരിക്കും. എല്ലാം കൊണ്ടും നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു ഏരിയയും വഴി ഇത് തന്നെയാണ്. ഒരുപാട് കയറ്റങ്ങളില്ലാതെ മലയോര ഹൈവ മറ്റു വഴികളും എല്ലായിടത്തും പോകുന്ന ഒരുപാട് കയറ്റങ്ങളും ദുരിതങ്ങളും ഉള്ളത് ഇതാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കയറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് വഴി നേർക്ക് നേരെ ആലക്കോട് എത്തുന്ന ഒരു വഴിയാണിത്. ഗതാഗതയോഗ്യമായ റോഡില്ലാത്തതിനാൽ പലരും ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് മാറി താമസിക്കുന്നുണ്ട്. പുതിയ സർക്കാരിന്റെ റോഡ് പദ്ധതികളിൽ ഈ റോഡിനും പരിഗണന കിട്ടാൻ പുതിയ ജനപ്രതിനിധികൾ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഐ ടി പാർക്ക് വ്യവസായ പാർക്കാകുമോ? വീണ്ടും ഒരു പ്രതീക്ഷയിൽ ചീമേനി. പുതിയ സർക്കാർ അധികാരമേറ്റെടുത്തതോടെ പഴയ വാഗ്ദാനങ്ങൾക്ക് വീണ്ടും ചിറകുമുളക്കുകയാണ്. ചീമേനിക്കാരുടെ വികസന സ്വപ്നങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തിയതോടെ വീണ്ടും ഒരു പ്രതീക്ഷയിലേക്ക് കൺചിമി ഉണരുകയാണ് ചീമേനിക്കാരും. അതിൽ പ്രധാനം 125 ഏക്കറിൽ അനുവദിച്ച ഐ ടി പാർക്ക് വ്യവസായ പാർക്കാകുമെന്ന എം രാജഗോപാലൻ എംഎൽഎയുടെ വാക്കുകളാണ്. ഈ വാഗ്ദാനത്തിന് ഏറെ പഴക്കമുണ്ടെങ്കിലും പുതിയ സർക്കാർ അധികാരമേറ്റതോടെ പ്രതീക്ഷ ഉണരുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഐ ടി പാർക്കിന്റെ ചുറ്റുമതിൽ അനാഥമായി നിലകൊള്ളുന്നു. 50,000 ചതുരശ്രയടി കെട്ടിടത്തിന്റെ അടിത്തറ നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് ഐ ടി പാർക്കിന് മരണമണി മുഴങ്ങിയത്. ചീമേനി ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നവും ഇനിയും പൂവണിഞ്ഞിട്ടില്ല. ചീമേനിക്കാരുടെ വികസന സ്വപ്നങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എങ്കിലും അവർ പ്രതീക്ഷയിൽ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ലോക്ഡൌണിലും സജീവമായി കടന്നപ്പള്ളിയിലെ കാർഷിക മേഖല. അധ്വാനിക്കുവാനുള്ള മനസ്സുമായി കർഷകരും ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥരും ഒത്തുചേരുന്നതോടെ കാർഷിക സമൃദ്ധി കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത്. കോവിഡ് മഹാമാരിയുടെ രണ്ടാം അതിവ്യാപന തരംഗത്തെ തുടർന്നുള്ള ലോക്ഡൌൺ പ്രതിസന്ധിയിലും കാർഷിക മേഖലയിൽ സജീവമായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കർഷകർ. ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥരുമുണ്ട്. പഞ്ചായത്തിന്റെ കരനെൽ കൃഷി വ്യാപന പദ്ധതി പ്രകാരം 15 ഏക്കറിലധികം വരുന്ന കരഭൂമിയിലാണ് ഇത്തവണ സംയുക്ത ഇനം നെൽവിത്ത് കൃഷി ചെയ്യുന്നത്. 8 പാടശേഖരങ്ങളിലായി 130 ഏക്കറോളം വയലിൽ ഒന്നാം വിള നെൽകൃഷി ഇറക്കും. ഇതിനായി ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ശ്രേയസിനം വിത്ത് കർഷകർക്ക് സൗജന്യമായി ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് സംയുക്ത എന്ന് പറയുന്ന ഒരു ഇനം വിത്താണ് ഈ വർഷം നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 100 ദിവസമാണ് അതിൻ്റെ ഒരു പ്രായപൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ കരനെൽ കൃഷിയെ ഇപ്രാവശ്യം നമ്മൾ പഞ്ചായത്തിൽ കർഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ ഒന്നാം വിള നെൽകൃഷി നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് ശ്രേയസ് എന്നുള്ളൊരു വിത്താണ് ഇപ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കെ പി മൂന്ന് എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ പ്ലോട്ടിലാണ്. അത് ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്ത് ഈ സംയുക്ത എന്ന് പറയുന്ന ഒരു കരനെൽ കൃഷിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മഴക്കാല പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗ കൃഷി എന്നിവയുടെ പ്രവർത്തനങ്ങളും വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. ഓണക്കാല പച്ചക്കറി കൃഷി ലക്ഷ്യമാക്കി പഞ്ചായത്ത് പരിധിയിലെ എല്ലാ വീടുകളിലേക്കും പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ എത്തിക്കുന്നതിനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കരനെൽ കൃഷി ചെയ്ത കൃഷിയിടങ്ങൾ കൃഷി ഓഫീസർ ജിതിൻ വിവി, കൃഷി അസിസ്റ്റന്റ്മാരായ ബിന്ദു, രജനി എന്നിവർ സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയും കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വെള്ളൂർ ജെൻസ് ക്ലബ്ബ് പരിസരത്ത് താമസിക്കുന്ന എൻ പി സുനിൽകുമാറിന്റെയും പടന്നക്കടപ്പുറത്തെ സജിതയുടെയും മകൾ ദിയ തൈറോയിഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി ഉദാരമതികളുടെ സഹായം തേടുകയാണ് കുടുംബം. തുടരെ തുടരെ 2 ഓപ്പറേഷൻ കഴിഞ്ഞ ദിയ ഇപ്പോൾ എറണാകുളത്ത് താമസിച്ച് തുടർച്ചയായി റേഡിയേഷൻ ചികിത്സ നടത്തിവരികയാണ്. ഇപ്പോൾ തന്നെ നിർധനരായ ഈ കുടുംബത്തിന് ഭീമമായ ഒരു സംഖ്യ ചികിത്സയ്ക്കായി ചിലവായി കഴിഞ്ഞു. ഇനിയും ദീർഘനാൾ തുടർ ചികിത്സ ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത്രയും ഭീമമായ ചെലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി ഉദാരമതികളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കുടുംബം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അന്നൂർ സഹൃദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വാക്സിൻ ചലഞ്ചിലേക്ക് 10,000 രൂപ സംഭാവന ചെയ്തു. പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ ഏറ്റുവാങ്ങി. ഈ പറയുന്ന ദുരന്ത നിവാരണ നിധിയിലേക്കുള്ള CMDRF സഹൃദയയുടെ സംഭാവനയാണ്. സഹൃദയയുടെ ഈ ഒരു സഹായം കൊണ്ട്
കുറച്ച് പേർക്ക് വാക്സിൻ സൗജന്യമായിട്ട് കൊടുക്കാനുള്ള തുടങ്ങുന്നുള്ളതാണ് പ്രത്യേകത. കൊറോണയുടെ രണ്ടാം തരംഗത്തിന്റെ വിഷമതകൾ ഏറിവരുന്ന കാലത്ത് സഹജീവികളെ സേവിക്കേണ്ടുന്നതിന്റെ ആവശ്യകത അറിഞ്ഞാണ് സഹൃദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വാക്സിൻ ചലഞ്ചിലേക്ക് 10,000 രൂപ സംഭാവന നൽകിയത്. കൂടാതെ ചടങ്ങിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണവും നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് വി എം മോഹൻ, എം അനിൽകുമാർ, ധന്യ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന INCKR യൂണിറ്റിന് പൾസ് ഓക്സിമീറ്ററും കിടപ്പു രോഗികൾക്ക് ആവശ്യമായ സാധനങ്ങളും കൈമാറി. മുൻ MLA KP കുഞ്ഞിക്കണ്ണനിൽ നിന്നും കൌൺസിലർ എ രൂപേഷ് സാമഗ്രികൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KM ഉമേശൻ അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ സെക്രട്ടറി നവനീത് നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ KV ഭാസ്കരൻ, KM ശ്രീധരൻ, പറമ്പത്ത് രവി, P പ്രഭാത്, AK രാജേഷ്, AK വത്സൻ, രാജേഷ് P എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. INL മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ അണുനശീകരണം നടത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പയ്യന്നൂർ മുനിസിപ്പൽ കൌൺസിലറുമായ ഇക്ബാൽ പോപ്പുലർ ഉദ്ഘാടനം നിർവഹിച്ചു. INL മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ അണുനശീകരണം നടത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പയ്യന്നൂർ മുനിസിപ്പൽ കൌൺസിലറുമായ ഇക്ബാൽ പോപ്പുലർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ മേഖലകളിലും ചാരിറ്റിപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ അണുവിമുക്തമാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അണുവിമുക്തമാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മണ്ഡലം സെക്രട്ടറി ഫറൂഖ് KTP, മുർഷിദ് കേളോത് എന്നിവർ നേതൃത്വം നൽകി. അണുനശീകരണത്തിൽ കെമിക്കൽ സ്പോൺസർ ചെയ്തത് LS മെഡിക്കൽസ് ഉടമ സുനിൽകുമാർ വെള്ളൂരാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പതിനഞ്ചാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് പുതിയ MLAമാരുടെ സത്യപ്രതിജ്ഞയോടെ തുടക്കമായി. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട TI മധുസൂദനനും കല്യാശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MV ജിനും നിയമസഭാ സാമാജികന്മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഡൌൺ ലംഘിച്ച് അനാവശ്യമായി ടൌണിലിറങ്ങിയവർക്കെതിരെ കർശന നടപടിയുമായി പരിയാരം പോലീസ്. SI TS ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പിലാത്തറ ടൌണിൽ പരിശോധന നടത്തി. ലോക്ഡൌൺ ലംഘിച്ചവർക്കെതിരെ പിഴ ചുമത്തി. സ്പാനുകൾക്കിടയിലെ വിള്ളൽ പഴയങ്ങാടി പാലത്തിൽ അപകടം പതിയിരിക്കുന്നു. കോടികൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയിട്ടും അപകടക്കുഴി ഒഴിവായില്ല. അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർ. ചെറുപുഴ ആലക്കോട് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മുതുവം പരുത്തിക്കല്ല് നെടുവോട് കുട്ടാപ്പറമ്പ് റോഡ് വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ ഈ റോഡിനെ ഉൾപ്പെടുത്തി കിട്ടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജനകീയ സമിതി രൂപീകരിച്ച നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.